നേരത്തെ പോളണ്ട് അതിർത്തിയായ ഷെഹ്നിയിൽ ഉണ്ടായ സംഭവങ്ങളാണ് നമ്മൾ കാണിച്ചത്. സമാനമായ അല്ലെങ്കിൽ അത്രയും രൂക്ഷം അല്ലെങ്കിൽ പോലും ചില പ്രശ്നങ്ങൾ റൊമേനിയൻ അതിർത്തിയിലും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. റൊമേനിയൻ അതിർത്തിയിലാണ് വിദ്യാർത്ഥികൾ തമ്പടിക്കുകയും വിദ്യാർത്ഥികളോട് സേന അല്പം പരുഷമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ദൃശ്യങ്ങളിലേക്ക്. റൊമേനിയൻ അതിർത്തിയിലെയാണ് ദൃശ്യങ്ങൾ കണ്ടിട്ട് മലയാളികളല്ല എന്നാണ് കരുതുന്നത്. മറ്റ് വിദേശികളായിരിക്കാം ഒരുപക്ഷെ അതിർത്തി കടന്ന് പോകണമെന്ന് ആവശ്യമായി ചെന്ന് പട്ടാളം തടഞ്ഞതായിരിക്കാം. എന്തോ ഒരു സംഘർഷ സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു മലയാളി വിദ്യാർത്ഥി തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. നമ്മൾ ആ വിദ്യാർത്ഥിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് നമുക്ക് ഈ ദൃശ്യം കണ്ട് മാത്രം പൂർണ്ണമായും കാര്യങ്ങൾ പറയാൻ കഴിയില്ല. വിദേശികൾ മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാർ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ യുക്രൈനിൽ തങ്ങിയിരുന്നവർ പുറത്തേക്ക് പോകാനുള്ള ശ്രമമാണ്. അത് റൊമേനിയൻ അതിർത്തി, പോളണ്ട് അതിർത്തിയിലൂടെയൊക്കെ അവർ അവരുടെ ഒരു സ്വയരക്ഷ തേടി പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിലവിലൊരു തീരുമാനപ്രകാരം യുക്രൈൻ സ്ത്രീകളെയും കുട്ടികളെയുമാണ് രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നത്. പുരുഷന്മാർ അവിടെ നിൽക്കണം, അവരുടെ പൗരന്മാർ അവിടെ നിൽക്കണം, അവർ സൈനിക സേവനത്തിന് ഇറങ്ങണമെന്നതാണ്. സ്വാഭാവികമായും ആ ഒരു നിബന്ധന വെച്ചാകും മറ്റു വിദേശ പൗരന്മാരെ ഒരുപക്ഷെ കടത്തിവിടാൻ അവർ തടസ്സം നിൽക്കുന്നത്. എന്തായാലും ഒരാൾ പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ പുറത്ത് കടക്കാൻ ഒരു ശ്രമിച്ചിട്ടുണ്ടാകാം, അപ്പോഴുണ്ടായ ഒരു തടസ്സമെന്നാണ് നമ്മൾ കരുതുന്നത്. അമൽ നമുക്കൊപ്പമുണ്ട്. അമൽ, ഇത് റൊമേനിയൻ അതിർത്തിയിലെ കാഴ്ചയാണ് നമുക്ക്. അതിൻ്റെ ആ എടുത്ത വിദ്യാർത്ഥിയെ ബന്ധപ്പെട്ടാലേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ അതിർത്തികളിലെല്ലാം അവരുടെ സേനയും ഈ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നവരും തമ്മിൽ ചില ഉരസലുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് വാസ്തവമാണ്. അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. കാരണം ഈ പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നവർ ഏറെ മണിക്കൂറുകൾ കിലോമീറ്ററുകൾ നടന്ന് കൊടും തണുപ്പിൽ ആണ് വരുന്നത്. ഭക്ഷണമില്ല, വെള്ളമില്ല, ആ ഒരു അസ്വസ്ഥത, സുരക്ഷ തേടാനുള്ള ഒരു ആശങ്കയൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അവരുടെ പെരുമാറ്റങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും. സ്വാഭാവികം യുക്രൈൻ സേനയും വലിയൊരു സമ്മർദ്ദത്തിൽ നിൽക്കുന്ന ഘട്ടമാണ്. ഇത് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളായി ആണ് നമ്മൾ കാണേണ്ടത് അല്ലേ? യുക്രൈൻ സേനയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല ദിവിഷ്, സ്വാഭാവികമായും ഈ അതിർത്തി കടന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ ആ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട്. പ്രത്യേകിച്ച് പോളണ്ടും റൊമേനിയ അടക്കമുള്ള ഹംഗറി അടക്കമുള്ള യുക്രൈനോട് ചേർന്ന് കിടക്കുന്ന രാഷ്ട്രങ്ങൾ അവരുടെ രാജ്യത്തേക്ക് വലിയ തോതിലുള്ള സമീപകാല ചരിത്രം കണ്ടിട്ടില്ലാത്ത അത്ര വലിയ പലായനമാണ് നടക്കുന്നത്. 120,000 പേർ ഇതിനോടകം തന്നെ കീവിൽ നിന്നും പോകുന്നു എന്നൊക്കെയാണ് യു എൻ നൽകുന്ന റിപ്പോർട്ട്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ വലിയ തോതിലുള്ള പലായനത്തെ തടയാൻ വേണ്ടിയുള്ള ശ്രമം ആ രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. വലിയ തോതിൽ ആളുകൾ പുറത്തേക്ക് പോകുന്നത് തടയാനൊരു ശ്രമം. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഈ പറയുന്ന ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായി വിദേശ പൗരന്മാരെ തങ്ങളുടെ രാഷ്ട്രത്തെ തന്നെ നിർത്തുക എന്നൊരു തന്ത്രം യുക്രൈൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത്തരത്തിലുള്ള ഇതെല്ലാം നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സംഘർഷം കൂടുതലുണ്ടാകുന്നത് ഈ യുക്രൈൻ അതിർത്തി പങ്കിടുന്ന രണ്ട് പ്രദേശങ്ങളിൽ, ഒന്ന് റൊമേനിയയിലും. നമുക്ക് മാപ്പിൻ്റെ സഹായത്തോടു കൂടി അത് വിവരിക്കാമെന്ന് തോന്നുന്നു. റൊമേനിയ അതിർത്തിയിലും പ്രശ്നങ്ങൾ നടക്കുന്നു, അതോടൊപ്പം തന്നെ പോളണ്ട് അതിർത്തിയിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ പോളണ്ട് അതിർത്തി എന്ന് പറയുമ്പോൾ ഈ പടിഞ്ഞാറൻ പ്രദേശത്ത് കിടക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് പോളണ്ട് അതിർത്തിയിലേക്കാണ്. അവിടേക്ക് എത്തി മലയാളി വിദ്യാർത്ഥികളടക്കം അവിടെ നിന്നും വിമാനത്താവളത്തിലേക്ക് പോയി അവിടെ നിന്നും തിരിച്ചു വരലാണ് ഇന്ത്യയിലേക്ക് മടങ്ങലാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ റൊമാനിയ അതിർത്തി, മാൾഡോവ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം കടന്നു വേണം അവർക്ക് റൊമാനിയയിലേക്ക് എത്താൻ. റൊമാനിയയിലെ ബുക്കാറസ്റ്റ് വിമാനത്താവളത്തിൽ നിന്നുമാണ് നമ്മൾ മറ്റൊരു വിധത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇത് രണ്ടും വലിയ തോതിൽ ദൂരമുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഈ പോളണ്ട് അതിർത്തിയിലേക്ക് കയറുന്നതിന് മുൻപ് ഷെഹനായി എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് നിന്നും ഏകദേശം 3 കിലോമീറ്റർ കൂടി കടന്ന് ആ ഈ ഷെഹനായി എന്ന് പറയുന്ന പ്രദേശം യുക്രൈനിൽ തലയുള്ളതാണ്. അവിടെയാണ് യുക്രൈൻ്റെ ചെക്ക് പോസ്റ്റ് ഉള്ളത്. ആ ചെക്ക് പോസ്റ്റും കടന്ന് 3 കിലോമീറ്റർ കൂടി കടന്നാൽ മാത്രമാണ് അവർക്ക് പോളണ്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. പോളണ്ടിൽ വന്നാണ് പിന്നെ മറ്റ് നീക്കങ്ങളെല്ലാം നടത്താൻ കഴിയും. പക്ഷേ അത് കടക്കുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കൂട്ട വിദ്യാർത്ഥികൾ എത്തുന്നു. ഈ നമ്മുടെ മലയാളി വിദ്യാർത്ഥി കുറച്ചു മുമ്പ് ഈ പ്രശ്നം ഉള്ള സ്ഥാനത്ത് നിന്ന് സംസാരിച്ച ഒരു പെൺകുട്ടിയുണ്ട്, എങ്കിൽ അവർ പറയുന്നതനുസരിച്ച് ഈ അതിർത്തിയിലേക്ക് കൂടുതൽ ആളുകൾ കൂട്ടത്തോടെ എത്തുമ്പോൾ അവർക്ക് ഈ രേഖകൾ പരിശോധിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പാസ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ യുക്രൈൻ പൗരന്മാരല്ലാത്തവരെ പുറത്തേക്ക് വിടുന്നുള്ളൂ. മറ്റു പൗരന്മാർ അവിടെ തന്നെ തുടരണം എന്നുള്ളത്.